ചേട്ടാ ഒന്ന് പയ്യാമ്പലം പോവാ. എത്രയാടാ? എ കെ ജി മുതൽ കോടിയേരി ബാലകൃഷ്ണൻ വരെ ധീരസ്വകാക്കൾ അന്തിയുറങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ ഇത്തവണ ആരാകും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി? ഇടത് കോട്ട എന്നാണ് കണ്ണൂർ അറിയപ്പെടുന്നത്. എന്നാൽ പേരാവൂരും ഇരിക്കൂറും അടങ്ങുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുക എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. ജനകീയ മുഖമെന്ന നിലയിൽ നിലവിലെ മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയുടെ പേരാണ് എൽ ഡി എഫ് പരിഗണിക്കുന്നത്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നേടിയെടുത്ത പൊതു സ്വീകാര്യത വോട്ടായി മാറിയാൽ അനായാസം വിജയിച്ചു കയറാമെന്ന് കരുതുന്നു ഇടതുപക്ഷം. കെ കെ ശൈലജ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദേവിയുടെ പേരിനും സാധ്യത കൽപ്പിക്കുന്നു. വനിത, യുവ എന്നീ പ്രാതിനിധ്യങ്ങൾ പി പി ദേവിക്ക് മുതൽക്കൂട്ടാണ്. മറ്റ് രണ്ട് പേരുകൾ കൂടി പരിഗണനയിലുണ്ട്. ഒന്ന്, കണ്ണൂരിലെ മുൻ എം പി പി കെ ശ്രീമതി. രണ്ട്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഇതാണ് ചിറക്കൽ ചിറ. കേരള രാഷ്ട്രീയത്തിലെ അധികാരനായിരുന്ന കെ കരുണാകരൻ ജനിച്ചു വളർന്ന നാട്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ സ്വന്തം തട്ടകത്തിൽ സീറ്റ് നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. ഹൈക്കമാൻഡ് സർവേയിൽ മുൻതൂക്കമുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആരാകും ഇത്തവണ കണ്ണൂരിൽ കെ സുധാകരന്റെ പിൻഗാമി? കോഴിക്കോട് ജില്ലക്കാരനായ കോൺഗ്രസ് നേതാവ് കെ ജയന്തിന്റെ പേരാണ് കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് ആലപ്പുഴയിൽ നിന്നും എം ലജു എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇനിയിപ്പോൾ കെ കെ ശൈലജയാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ കരുത്തനെ തന്നെ കളത്തിലിറക്കണമെന്നാണ് കോൺഗ്രസിനുള്ളിലെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ കെ കരുണാകരന്റെ ജന്മനാട്ടിൽ മകൻ കെ മുരളീധരൻ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എൻ ഡി എയിൽ രണ്ട് പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ഒന്ന്, ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ. രണ്ട്, ബി ജെ പി മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്. ആരായാലും കണ്ണൂരിൽ വിജയിച്ച് കയറുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും മുന്നണികൾക്ക് വിയർപ്പൊഴുക്കേണ്ടി വരും.